ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ടു ടെയിൽസ് ഓഫ് നജു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ഫ്രൈയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ചെമ്മീൻ ഫ്രൈ ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അതിനു മുന്നേ, ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതിന് വേണ്ടിയിട്ട് അര കിലോ ചെമ്മീൻ തൊല്ലിയത്തി കളഞ്ഞ് വെച്ചിട്ടുണ്ട്, നല്ല കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയും, ഒരു ടീസ്പൂൺ ഉപ്പും, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, അര ടീസ്പൂൺ കുരുമുളക് പൊടിയും, ഒരു ചെറുനാരങ്ങയുടെ പകുതിയുടെ നീരും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കണം. കുഴച്ചെടുത്ത ശേഷം ഒരു മണിക്കൂറെങ്കിലും ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് 2 സവാള കട്ട് ചെയ്തത്, 3 പച്ചമുളക്, 3 തക്കാളി ചെറുതാക്കി കട്ട് ചെയ്തത്, അല്പം കരിവേപ്പില, ഇഞ്ചിയുടെ 1 കഷ്ണം, വെളുത്തുള്ളി 5-6 എണ്ണം, പിന്നെ പച്ചമുളകും, പിന്നെ ആഫ്രിക്കൻ കൊറിയൻഡറുമാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ ഈ ചെമ്മീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ 1 മണിക്കൂറിന് ശേഷമാണ് എടുത്തിട്ടുള്ളത്. ഒരു ഫ്രൈ പാനിലേക്ക് അല്പം വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കുക. ചെമ്മീൻ ഫ്രൈ ആക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക, അപ്പോഴാണ് ടേസ്റ്റ് കൂടുക. കാരണം ഇത് പൊരിച്ചെടുക്കുന്ന വെളിച്ചെണ്ണ കൂടെ നമ്മൾ ഫ്രൈ ഉണ്ടാക്കുന്ന സമയത്ത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ എടുക്കണമെന്ന് പ്രത്യേകം പറയുന്നത്. ഇപ്പോൾ ചെമ്മീനൊക്കെ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്, ഒരു 80% ഒക്കെ കുക്കായിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ഇതിലേക്ക് 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഈ വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും ഒക്കെ ഒന്ന് ഗോൾഡൻ ബ്രൗൺ കളറാകുന്ന വരെ വഴറ്റിയെടുക്കണം. അതിനുശേഷം നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള 3 പച്ചമുളകും കട്ട് ചെയ്തതും അതുപോലെ കറിവേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇപ്പോൾ അതൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 2 വലിയ സവാളയാണ്, അതിട്ട് കൊടുത്തിട്ട് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ സവാള പെട്ടെന്ന് വഴറ്റി കിട്ടും, അതിന് വേണ്ടിയിട്ടാണ് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് സവാള ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ സവാള നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കുക, എന്നിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ തക്കാളി പച്ചമുളകൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടിയും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, അതുപോലെ 2 ടീസ്പൂണോളം മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഈ മസാലകളുടെയൊക്കെ പച്ചമണം നന്നായിട്ട് മാറിക്കിട്ടണം, അതുവരെ വഴറ്റി കൊടുക്കുക. ഈ ഒരു സമയം ഫ്ലെയിം ലോയിൽ ഇട്ടിട്ട് വേണം ആക്കിയെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് അല്പം വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ഒരു വെളിച്ചെണ്ണയിൽ കിടന്ന് നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് പച്ചമണം മാറി വരണം. അതിന് വേണ്ടിയിട്ടാണ് അല്പം കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ മസാലയുടെ പച്ചമണമൊക്കെ ഏകദേശം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് നന്നായിട്ട് വീണ്ടും യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിലെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ കൂടെ ഇട്ട് കൊടുത്തിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആഫ്രിക്കൻ കൊറിയൻഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആഫ്രിക്കൻ കൊറിയൻഡറിൻ്റെ പകരമായിട്ട് മല്ലിച്ചപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് 1-5 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും സിമ്പിളായിട്ട് തന്നെ നമുക്ക് നല്ല ടേസ്റ്റിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.